ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് എബിനാണ്. അപ്പം നമ്മൾ കുറേ നാളായി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പം നമ്മൾ അതുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പം നമ്മുടെ ചാനലിൽ 1K ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം നമ്മൾ 1K അടിച്ചതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന വീഡിയോ ആണ് ഇപ്പം. അപ്പം നമ്മളതിന് അടുത്തുള്ളൊരു വീഡിയോയിൽ നമ്മൾ ഇതിനൊരു ഗീവ് വേ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പം നമ്മളൊരു അടിപൊളി ഗീവ് വേ നമ്മൾ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ആ ഗീവ് വേയുടെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഡി ആയിട്ടിരുന്നുള്ളൂ. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾക്ക് ഗീവയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെറൈറ്റി മോളീസിനെ കളക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ കയ്യിൽ കുറച്ചധികം മോളി വെറൈറ്റീസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഏതൊക്കെ വെറൈറ്റീസ് കാണിക്കുക. അപ്പം നമ്മൾ ഇന്നൊരു വെറൈറ്റിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന മോളിയല്ല, നമ്മൾ ബലൂൺ ടൈപ്പ് ആയിട്ടുള്ള മോളീസിനാണ് കളക്ട് ചെയ്യണത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ മോളീസ് ഏതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഒരു 3-4 വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇന്നൊരു കൊറിയറായിട്ടൊരു ഫിഷിനോട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഡാൽമേഷ്യൻ ബലുമോളിയാണ്. അപ്പം നമ്മൾ ഈ ബലുമോളിനെ അന്വേഷിച്ച് കഴിഞ്ഞ സമയത്ത് നമ്മൾ യൂട്യൂബിൽ യാദൃശ്ചികമായിട്ടൊരു വീഡിയോ ഉണ്ട്. അപ്പം നമ്മൾ ആ വീഡിയോക്കകത്ത് നമ്മൾ ചോദിച്ചിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം നമുക്ക് ബ്രീഡിംഗ് പെയർ ആയിട്ടല്ല കിട്ടിയത്, നമുക്ക് ജൂനിയർ സൈസിനേക്കാളും താഴെയായിട്ടുള്ള, അതായത് ബേബി സൈസിനേക്കാളും ഇച്ചിരി മുകളിലായിട്ടുള്ള അങ്ങനെ ഒരു സൈസിലാണ് നമുക്ക് ഫിഷിന് കിട്ടിയേക്കണത്. അപ്പോൾ തീരെ ചെറിയ സൈസാണ്. അപ്പം നമുക്ക് ഇനി ഫിഷിനെ വളർത്തി അത് വലുതാക്കിയിട്ട് വേണം നമുക്ക് ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പം നമ്മൾ ഒരുപാട് അന്വേഷിച്ചതിന് ശേഷമാണ് നമുക്ക് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ബലുമോളിനെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ നമ്മൾ വേറെയും കുറച്ച് ബലുമോളിനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ അപ്പോൾ അത് റെഡി ആവണമനുസരിച്ചൊക്കെയാണ് നമ്മൾ ഫിഷിന് എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് എടുത്തേക്കണ ഫിഷ് നമ്മൾ കൊറിയറായിട്ടാണ് എടുത്തേക്കണത്. നമ്മൾ കൊറിയർ എടുത്തേക്കണത് തിരുവനന്തപുരം നിന്നാണ് എടുത്തത്. തിരുവനന്തപുരത്തുള്ളൊരു ബ്രീഡറായിരുന്നു നമ്മൾ ഈ ഫിഷിന് എടുത്തേക്കണത്. അപ്പോൾ ആളുടെ പേര് നിപുൺ എന്നാണ്. അപ്പോൾ നമ്മൾ ആളുടെ കയ്യിൽ കുറച്ച് ഫീസ് ഉണ്ടായുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാം ബേബി സൈസിലാണ് ഫിഷിന് കിട്ടിയേക്കണത്. ഏകദേശം ജൂനിയർ സൈസൊക്കെ ആകാറായിട്ടുള്ള ഫിഷാണ് നമുക്ക് കിട്ടിയേക്കണത്. അപ്പോൾ നമ്മളിനി ആ ഫിഷിന് നമുക്ക് നമ്മുടെ ടാങ്കിലേക്ക് ഇടാം. അപ്പോൾ ഇതിനെ ഇനി വലുതാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ബ്രീഡിംഗ് പെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനും കാര്യത്തിനുള്ള ഫിഷും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഇടുക. കൊണ്ടുവന്ന ഫിഷിനെ നമ്മൾ ഇതുപോലെ തന്നെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ അക്ലമേഷനിൽ ഇട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ 15-20 മിനിറ്റ് കൂടുതൽ നമ്മളിങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ഫിഷിനെ പയ്യെ ഇറക്കി വിടുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ടാങ്കിൽ രണ്ട് പ്ലാറ്റിനഡിന് രണ്ട് ഫീമെയിൽ എടുപ്പുണ്ട്. അപ്പോൾ ഇത് ജൂനിയർ സൈസാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഇടുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രീഡിംഗ് ടാങ്കിൻ്റെ ഓൾമോസ്റ്റ് സെറ്റപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 6 ടാങ്കുകളാണ് നമ്മൾ ബ്രീഡിംഗ് പർപ്പസിനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ബലുമോളിനെയാണ് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ ഗ്ലാസ് ടാങ്ക് എടുക്കാനുള്ള മെയിൻ കാര്യം എന്നതിനുണ്ട്, നമ്മൾ ഫിഷിനെ കണ്ട് നമ്മൾ ബ്രീഡ് ചെയ്ത് അതിൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ
നല്ലതെന്ന് തോന്നി. കൂടാതെ തന്നെ നമ്മൾ ക്രോസ് ബ്രീഡിംഗ് കൂടെ പ്ലാൻ ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ഗ്ലാസ് ടാങ്ക് കാര്യങ്ങളൊക്കെ ഇട്ടേക്കണം. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. കൂടാതെ തന്നെ ബ്രീഡിംഗ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലത്തെ ഒരു ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. നോർമലി ആരും ഫിൽട്രേഷനും ഒന്നും കാര്യങ്ങളും സെറ്റ് കൊടുക്കില്ല, എന്നാലും ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. എന്നാലും നമ്മൾ ഇച്ചിരൂടെ കെയർ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ഈ ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം. മാക്സിമം ഫിഷിന് ഡെഡ് ആവാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്ത് വെച്ചേക്കണം. അപ്പം നമുക്കിനി ഏതൊക്കെയാണ് വെറൈറ്റീസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം നമ്മൾ ആദ്യം നമ്മൾ മേടിച്ച് നമ്മൾ ഇതിന് മുന്നൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ മൂൺടെയിൽ ബലുമോളിയാണ്. അപ്പം നമ്മൾ ഇതിനകത്തൊരു 4 പീസാണ് ഇട്ടേക്കണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കായിട്ട് വന്നേക്കണം മൂൺടെയിൽ ബലുമോളി. അപ്പോൾ ഇത് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഫുക്സലും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി കൊടുത്തേക്കണം. കൂടാതെ തന്നെ നമ്മൾ ഇതുപോലത്തെ കുറച്ച് ഈ വാഴയുടെ ഉണങ്ങിയ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുന്നതനുസരിച്ച് ഇതിനകത്ത് ഹൈഡ് ചെയ്തിരിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ടാങ്ക് പ്ലാനറ്റ് ടാങ്ക് ആയിട്ട് സെറ്റ് ചെയ്തേക്കണം. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ബ്രീഡിംഗ് പർപ്പസുമായിട്ടും നല്ല രീതിക്ക് നടക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ടാങ്ക് ഒരു 1 ഫീറ്റിൻ്റെ ടാങ്കാണ്, 1 അടിയുടെ ടാങ്കാണ്. കൂടാതെ തന്നെ നമ്മളൊരു ബയോളജിക്കൽ ഫിൽറ്റർ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറാമിക് റിങ്ങും ലാവാറോക്കും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കണ ഒരു അതായത് ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വീട്ടിൽ കാണുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് കുറച്ച് കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ കിട്ടിയേക്കണത്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നപ്പോൾ തന്നെ കുറച്ച് കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ കിട്ടിയേക്കണ കുഞ്ഞുങ്ങൾ നമ്മൾ ഇതിനകത്താണ് ഇട്ടേക്കണം, ഇതിനകത്താണ് ഇട്ടേക്കണം. അപ്പോൾ ഏകദേശം സൈസായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ വളർച്ചയും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ലൈവ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്താണ് ഫിഷിനെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഈ അടുത്ത ടാങ്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ക്രോസ് ബ്രീഡിംഗ് ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കണം. കാര്യം നമ്മുടെ അതിലുള്ള മൂൺടെയിൽ ബലൂമോളിയുടെ ഫീമെയിലും പ്ലാറ്റിനം വൈറ്റ് മെയിലുമാണ് നമ്മൾ ഇട്ടേക്കണത്. രണ്ടും ബലൂൺ ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ക്രോസ് ബ്രീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ വെറൈറ്റി വരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നമ്മളൊരു അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ക്രോസ് ബ്രീഡ് ചെയ്യാൻ നമുക്ക് എത്രത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടും കാര്യങ്ങളും കിട്ടും, അങ്ങനെയുള്ളതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഇതാണ് നമ്മുടെ ഫീമെയിൽ, ബലൂൺ ടെയിലിൻ്റെ ഫീമെയിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ ഇത് നമ്മുടെ വൈറ്റ് മെയില്, അതായത് മെയില് ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് സാധാരണ ബലൂൺ മോളിയിൽ മെയില് ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കാണാൻ പറയണം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ അത് പറയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വയറിൻ്റെ താഴെ ഇതുപോലെ ഒരു ചെറിയ ട്യൂബ് പോലെ സാധനം പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ, ഈ വീഡിയോയിൽ കാണുന്നത്. അത് മെയിലാണത്. അപ്പോൾ അങ്ങനെ വരുന്നതാണ് മെയില്. ഫീമെയിൽ ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ ഫീമെയിൽ കുറച്ചും കൂടെ വയറ് കുറച്ച് പുറത്തേക്ക് നിൽക്കും, നല്ല രീതിക്ക് ബൾജ് ചെയ്ത് നിൽക്കും വയറ്. മെയിലാകുമ്പോൾ അത്രത്തോളം ഒരു വയറത്തോളം അങ്ങ് വരില്ല, ഇച്ചിരി സ്ലിം ആയിട്ടൊക്കെ ആയിരിക്കും തന്നെ. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്ലിം ആയിട്ടായിരിക്കും വരുന്നത് മെയില്. പിന്നെ നമ്മൾ ട്യൂബ് ഐഡൻറ്റിഫൈ ചെയ്താണ് പെട്ടെന്ന് തന്നെ മെയിൽ ഫീമെയിലൊക്കെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ടാങ്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് നോർമൽ ബ്ലാക്ക് ബലുമോളിയിലാണ് ഇട്ടേക്കണത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ട്രയോനാണ് ഇട്ടേക്കണത്, അതായത് ഒരു മെയിലും രണ്ട് ഫീമെയിലും പോലെ ഇട്ടേക്കണം. ഇതാണ് നമ്മുടെ മെയില്. മെയില് കുറച്ച് ആക്റ്റീവാണ്, ഇതിൻ്റെ ഫിന്നും കാര്യങ്ങളെ കുറച്ച് മുകളിലേക്ക് നിൽക്കും. പിന്നെ ഫീമെയിൽ ആകുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ എളുപ്പമാണ്, കുറച്ച് വയറൊക്കെ ബൾജ് ചെയ്തിരിക്കും. ഇതാണ് നമ്മുടെ ഫീമെയില്. അപ്പോൾ ഫീമെയില് മെയില് ഫീമെയിലിനെ നല്ല രീതിക്ക് ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ നോർമൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ് ഇതിൻ്റെ വയറ് കുറച്ച് ബൾജ് ചെയ്തിരിക്കും, പിന്നെ മെയിലാകുമ്പോൾ കുറച്ച് സ്ലിം ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്ക് ബലുമോളിയുടെ ടാങ്ക്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടാങ്കിലേക്ക് പോവാം. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഓറഞ്ച് മോളി ബലുമോളിന് ഇട്ടേക്കണത്. അപ്പോൾ നമ്മുടെ ഇതിലിപ്പോൾ ഒരു 5 പീസോളമാണ് നമുക്ക് കിട്ടിയേക്കണത്. അപ്പോൾ ഇതിനകത്ത് മെയിലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഇതാണ് അപ്പോൾ അതിൻ്റെ മെയില്. ചെറിയ പാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിൻ്റെ ഫിന്നും കാര്യങ്ങളൊക്കെ ഇച്ചിരി ഇങ്ങനെ വിടർന്ന് നിൽക്കും. അപ്പോൾ ഫീമെയിൽ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വയറൊക്കെ കുറച്ച് റൗണ്ടിൽ വരും, നല്ല രീതിക്ക് ബലൂൺ പോലെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ പൊതുവേ ബലൂൺ മോളി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് ഇട്ടേക്കണ ഒരു 2 മെയിലും 3 ഫീമെയിലും ആയിട്ട് ഇട്ടേക്കണം. കൂടാതെ തന്നെ നമ്മൾ ഇതുപോലത്തെ പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയാൽ തന്നെ നല്ല രീതിക്ക് ഹൈഡ് ചെയ്തിരിക്കും. പക്ഷേ ഇവർ നല്ല രീതിക്ക് കുഞ്ഞുങ്ങളെ കഴിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലാന്റെ കൂടെ കൊണ്ട് അത്രയും കുഞ്ഞുങ്ങളെ കഴിക്കില്ല. പിന്നെ ഇവർ ബ്രീഡിംഗ് ആണെങ്കിലും ഒരുപാട് കുഞ്ഞുങ്ങളൊന്നും ഇറങ്ങില്ല, കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുള്ളൂ. ബ്രീഡിങ്ങിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും. നോർമൽ മോളിയൊക്കെ ആകുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ബ്രീഡിങ്ങിൽ കിട്ടും, പക്ഷേ ഇത് അത്രത്തോളം നമുക്ക് കുഞ്ഞുങ്ങൾ കിട്ടില്ല. പിന്നെ ഇവരുടെ കെയറിങ്ങും കുറച്ച് പാടാണ്. അപ്പോൾ നല്ല രീതിക്ക് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ എയറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നല്ല രീതിക്ക് പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഈ വിഷയം ബ്രീഡാവുന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. We'll be right back.
നമ്മുടെ അടുത്ത ടാങ്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ടാങ്കിൽ നമ്മൾ വൈറ്റിനാണ് ഇട്ടിരിക്കണത്. അപ്പൊ ഇത് നോർമലി നമ്മുടെ അക്വർ ഷോപ്പിലൊക്കെ എപ്പോഴും നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു ബലൂൺ മോളിയാണ് വൈറ്റും ബ്ലാക്കൊക്കെ. അപ്പൊ നമ്മുടെ ഇപ്പൊ ബ്രീഡായിട്ട് കിട്ടിയേക്കണ നമ്മുടെ മൂൺ ടെയിൽ ബലൂൺ മോളിയും നമ്മുടെ വൈറ്റ് ബലൂൺ മോളിയാണ്. അപ്പൊ നമ്മൾ ആ കുഞ്ഞുങ്ങൾ ഇറങ്ങിയേക്കണ നമ്മൾ ഇതുപോലത്തെ ഒരു ഫ്രിഡ്ജ് ബോക്സിനകത്ത് തന്നെ ഇട്ടേക്കണ. ഏകദേശം ഇതിനകത്തൊരു കുഞ്ഞുങ്ങൾ ഇതിനകത്തൊരു 10-20 പീസോളം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അടിയിലായിട്ടാണ് കുഞ്ഞുങ്ങൾ കിടക്കണം. ഇഷ്ടം നമുക്കൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമുക്ക് വൈറ്റിൽ നിന്ന് ഇറങ്ങി കിട്ടിയാണ് കുഞ്ഞുങ്ങൾ. അപ്പൊ ചില കുഞ്ഞുങ്ങളിൽ ചെറിയ പാച്ചസും കാര്യങ്ങളൊക്കെ വരും, ബ്ലാക്ക് പോലത്തെ പാച്ചസും കാര്യങ്ങളൊക്കെ വരും. എന്നാലും കുറച്ച് പീസിന് മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് പ്യൂർ വൈറ്റ് ആയിട്ടാണ് വന്നേക്കണം. ഇപ്പൊ ഏകദേശം നമ്മളിപ്പോ ടെമ്പറേച്ചർ ഒന്ന് റെഡിയാകാൻ വെച്ചിട്ട് ഇപ്പൊ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി നേരെ ഈ പാത്രത്തിലോട്ട് മെഷീൻ ആദ്യം മാറ്റാം, എന്നിട്ട് നമുക്ക് വിഷിനെ ടാങ്കിലേക്ക് ഇറക്കിവിടാം. അപ്പൊ ടാങ്കിലെ കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു പിശ നമ്മള് ഡെഡ് ആയിട്ടുണ്ട്. ഒരു പിശ നമുക്ക് ഡെഡായി പോയിട്ടുണ്ട്. ഇതാണ് ആ പിശ്, ചെറിയ സൈസാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഡെഡായി പോയ പിശ് ഓർണം. ബാക്കിയൊക്കെ പിശ നല്ല ആക്റ്റീവ് ആണ്, വേറെ ഇതൊന്നും കാണുന്നില്ല. നല്ല രീതിക്ക് പാച്ചസും കാര്യങ്ങളൊക്കെ ഉള്ള ഇതുണ്ട്. ഇത് മെയിലാവാനാണ് കൂടുതൽ സാധ്യത. പിന്നെ എല്ലാം ചെറിയ സൈസിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ആളുടെ ചെറിയ സൈസ് ഉണ്ടായുള്ളൂ. അപ്പം ഓർണം അങ്ങനെ ഡെഡായി പോയി. അപ്പോൾ ഇനി നമുക്ക് ഈ ഫിഷിനെ നമ്മുടെ ഈ ടാങ്കിലേക്ക് മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി തന്നെ നമ്മൾ ആ ടാങ്കിൽ നിന്ന് കുറച്ച് വെള്ളം നമ്മുടെ ഈ പാത്രത്തിലോട്ട് ഒഴിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ടെമ്പറേച്ചർ ഒന്നും കൂടെ റെഡി ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊത്തിരി സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ കുറച്ച് വെള്ളം നമ്മുടെ ഈ ടാങ്കിലേക്ക് ഒഴിക്കണം. നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് വെള്ളമാണ് ഒഴിക്കേണ്ടത് ടാങ്കിലേക്ക്. നമ്മൾ കുറേ വരുന്ന വെള്ളം നമ്മുടെ ടാങ്കിൽ യൂസ് ചെയ്യാതിരിക്കണം നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ടെമ്പറേച്ചറൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരും. നമ്മൾ ഒരു പിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പാച്ചസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പിഷനാണ് കിട്ടിയേക്കണത്. ഇത് മെയിലാവാനാണ് കൂടുതൽ സാധ്യത, നല്ല ആക്റ്റീവ് ആണ്. പിന്നെ നമുക്ക് നേരെ ഇവനെ നമ്മുടെ ടാങ്കിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ടാങ്കിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ ഭംഗി അവനെ കാണാൻ, നല്ല പാച്ചസും വൈറ്റ് ടെയിൽ ബ്ലാക്ക് ഡോട്ട് ഡോട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഡാൽമേഷൻ മോളീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നോർമലി ഡാൽമേഷൻ ഡോഗ് എന്ന് പറയുന്ന പോലെ തന്നെ അതേ ഒരു പാച്ചസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബോഡിയിൽ വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നോർമലി ഡാൽമേഷൻ മോളി എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഇപ്പം നമുക്ക് ഇത്രത്തോളം ഭംഗി തോന്നിക്കില്ല, കാരണം ഇത് വലുതാവണമനുസരിച്ച് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ മാറുന്നതനുസരിച്ച് ഇത് ബലൂൺ ടൈപ്പ് ആവും. അപ്പോഴാണ് ഇതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ അറിയണം. അപ്പം നമുക്ക് അടുത്ത ഫിഷുകളെല്ലാം നമുക്ക് നമ്മുടെ ടാങ്കിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ ഫിഷുകളെല്ലാം നമ്മുടെ ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ഇറക്കി വിട്ടുന്ന ഫിഷ്. അപ്പം നമ്മൾ ഏകദേശം ഒരു 8 പീസോളം നമ്മൾ ടാങ്കിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ 9 പീസായിരുന്നു എടുത്ത്. അപ്പോൾ ഒരു ഫിഷ് യാദൃശ്യം കൊണ്ട് ഡെഡായി പോയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താണെന്ന് അറിയത്തില്ല, അങ്ങനെ സ്വാഭാവികമായിട്ട് ഈ ടെമ്പറേച്ചറൊക്കെ മാറുമ്പോൾ പിന്നെ ചെറിയ സൈസൊക്കെ ആയതുകൊണ്ട് അങ്ങനെയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കണേ. അപ്പോൾ ഫിഷ് ഇറങ്ങി, നമ്മുടെ ടാങ്കിൽ നല്ല ആക്റ്റീവാണ്, നല്ല ചേസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഹൈഡിങ് സ്പോട്ടും കാര്യങ്ങളും നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നല്ല രീതിക്ക് ലൈവായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് റെഡിയാക്കാനുണ്ട്. ഇപ്പം നമുക്ക് അത്രത്തോളം ഒരു ഭംഗി തോന്നിക്കില്ല, കാര്യം ഇത് വലുതാവണമനുസരിച്ച് മാത്രമാണ് ഇതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ പാച്ചസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വരും. പിന്നെ ഇതിൻ്റെ റൗണ്ട് ഷേപ്പ് ബലൂൺ ടൈപ്പ് ആവും. അപ്പം നമ്മൾ ഈ വെള്ളം പിടിച്ചു വെച്ചേക്കണ ഒരാഴ്ച നമ്മൾ പിടിച്ചു വെച്ചതാണ്. അപ്പം നമ്മൾ ഈ ഫിഷുകളെല്ലാം നമ്മൾ ഇടുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഈ വെള്ളം പിടിച്ചു വെച്ചായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാഴ്ചത്തോളം വെള്ളമായിട്ടുണ്ട്. അപ്പം നമ്മൾ വെള്ളത്തിൻ്റെതായ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മളിതിനകത്ത് കല്ലിപ്പും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, കാര്യം പ്ലാന്റൊക്കെ കരിഞ്ഞുള്ള സാധ്യത ഉണ്ടാവും. നമ്മൾ കല്ലിപ്പൊന്നും ഉപയോഗിച്ചിട്ടില്ല ഈ ടാങ്കിൽ. അപ്പം നമുക്കിതിനകത്ത് നോക്കാം, ഫിഷ് അടിപൊളിയായിട്ട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു ഫിഷ് നമുക്ക് ഡെഡായി പോയിട്ടുണ്ട്. നമ്മൾ ആ ഫിഷിനെ കളയാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് അത്യാവശ്യം പാച്ചസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫിഷായിരുന്നു. അപ്പോൾ ഫിഷ് ഡെഡായി പോയി. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടാങ്കിൽ ഫിഷിനെ ഇറക്കി വിട്ടതിന് ശേഷം ടാങ്കിൽ നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട്.
അപ്പോൾ ഫിഷെല്ലാം നല്ല രീതിക്ക് ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഇനി ലൈവ് ഫുഡും കാര്യങ്ങളൊക്കെ മോയിനെ കൊടുത്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതുപോലത്തെ മോളി ഫിഷിനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള മോളി ഫിഷിനെ കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇനി നമ്മുടെ ചാനൽ ഇനിയും ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള മോളി ഫിഷിനെ കളക്ട് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നോർമലി ഇത്രയും ഫിഷുകളാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ്. കൂടാതെ തന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന വീഡിയോസും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. കൂടാതെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ബലൂൺ മോളിനെ കുറിച്ചൊക്കെയാണ് നിങ്ങളോട് നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ ബലൂൺ മോളിനെ എടുക്കാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കാണാനും നല്ല ക്യൂട്ടാണ്. അതിനല്ല വയറൊക്കെ നല്ല രീതിക്ക് ബൾജ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ പ്ലാനറ്റ് ടാങ്കിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കാര്യം പറഞ്ഞ ഇവരുടെ ബ്രീഡിംഗ് ഒക്കെ കുറച്ച് ടഫാണ്. കാരണം നമുക്ക് ഗപ്പി പോലെ അത്രത്തോളം പെട്ടെന്ന് തൊട്ടുന്ന കുഞ്ഞുങ്ങളിറങ്ങി കിട്ടില്ല. അവരെ കുഞ്ഞുങ്ങളിറങ്ങുകയാണെങ്കിൽ ഒരു 10-12 കൂടുതൽ കുഞ്ഞുങ്ങളിറങ്ങില്ല. കാരണം ഒരുപാട് കുഞ്ഞുങ്ങളിറങ്ങി നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളിറങ്ങില്ല. അവർ പൊതുവെ പ്രധാനമാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ഡെഡായി പോകുന്ന സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം നല്ല രീതിക്ക് കെയറും കാര്യങ്ങളും കൊടുക്കണം. അപ്പോൾ എയറേഷൻ ഉണ്ടെങ്കിൽ അത്രത്തോളം നല്ലതാണ്. പിന്നെ നമ്മൾ മാക്സിമം ഒരു പ്ലാനറ്റ് ടാങ്ക് ഒക്കെ പോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബ്രീഡിംഗ് കേജ് വെച്ചാലും കുഴപ്പമില്ല, നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും നമുക്ക് അവർക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ബ്രീഡിംഗ് ഒക്കെ നടക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിക്കൊരു പ്ലാനറ്റ് ടാങ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് ഒരു ബ്രീഡിംഗ് ഒക്കെ നല്ല രീതിക്ക് നടക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ തന്നെ ഒരു പ്ലാനറ്റ് ടാങ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത്. നമ്മുടെ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലിൽ ഗീവ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ 1K അടിച്ചിട്ടുണ്ട്. അതിനോട് ശേഷം നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി റെഗുലറായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ ഗീവ് ആയിട്ടായിരിക്കും, ഗീവയുടെ വീഡിയോ ആയിരിക്കും അടുത്ത വീഡിയോ. അപ്പോൾ നിങ്ങൾ അതിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് റെഡി ആയിട്ടിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഗീവയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.